ബഹുമാനാദരവ് എന്റെ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ രാജാക്കളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ലോക നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ ഒരുമിച്ച് കൂടിയ നമ്മെ പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ. ആമീൻ. പ്രിയരെ, അശാന്തി നിറഞ്ഞ സാമൂഹിക ചുറ്റുപാടിൽ നന്മയുടെ വെളിച്ചം ആഗ്രഹിക്കാത്തവരായി ആരുമില്ലല്ലോ. സർവജീർണതകളെയും കഴിച്ചു കളയാൻ പര്യാപ്തമായ ശാന്തിയുടെ വെളിച്ചം നൽകാൻ ശാസ്ത്രങ്ങൾക്കോ ടെക്നോളജികൾക്കോ സാധിക്കില്ല. എന്നാൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മുത്തു നബിയുടെ ജീവിത മാതൃകാപരമാണ്. സ്നേഹപ്രബന്ധത്തിന്റെ നിത്യ ദർശനങ്ങൾ പണത്തുയർത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമുദായത്തിന് മാത്രം അനുഗ്രഹമായിട്ടല്ല നിയോഗ്യനായത്. ഒരു ഭരണാധികാരിയുടെ എല്ലാ അധികാര ഗുണങ്ങളും തുടങ്ങിയ ഭരണാധികാരി നീതിക്ക് മാത്രം പരിഗണന നൽകിയ ന്യായാധിപൻ ഇസ്ലാമിന്റെ കരുപ്പിനനുസരിച്ച് ജീവിച്ച വ്യക്തിത്വം സർവ ജീവജാലങ്ങൾക്കും കാരണമെതിരെ പ്രകൃതിയെ അതിരഞ്ച് സ്നേഹിച്ച പരിസ്ഥിതി പ്രവർത്തകൻ, കുടുംബ ജീവിതത്തിൽ സന്തോഷവും കളിയർപ്പിച്ച കുടുംബനാഥൻ, ശത്രുക്കളുടെ ആക്രമണത്തിൽ പ്രകോപിതനാവാതെ സഹനവും ക്ഷമയും കൈകൊണ്ട മർദ്ദിതൻ ഉടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഫാത്തായി 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അവിടുത്തോടുള്ള അനന്തന്മാരുടെ സ്നേഹ വായ്പകൾ നിൽക്കാതെ തുടരുകയാണ്. ഇത്രമാത്രം സ്നേഹിക്കപ്പെട്ട ഒരു നേതാവും ലോകദരിദ്രത്തിൽ ഇടം നേടിയിട്ടില്ല എന്ന് മാത്രമല്ല ഇനി നമ്മൾ നേടുകയുമില്ല. അവിടുത്തെ സ്വഭാവമായിട്ടാണ് ഇതിന് കാരണം. അവയിൽ ഏറ്റവും പ്രകടമായത് സർവരംഗത്തും തിളങ്ങി നിൽക്കുന്നത് എന്നാണ്. കാരണം എന്താണെന്ന് പറഞ്ഞ ഗുണമാണ് ഏതെങ്കിലും ഒരു വിഭാഗങ്ങളോടോ ജനതയോടോ മാത്രമായിരുന്നില്ല അവിടുത്തെ കാരുണ്യം. അവിടുത്തെ കാരുണ്യത്തെ പറ്റി ഖുർആൻ പരാമർശിച്ചത് ലോകാരുണ്യമായിട്ടല്ലാതെ അങ്ങനെ നാം നിയോഗിച്ചിട്ടില്ല. കരുണയുടെയും വിട്ടുവീഴ്ചയും പറ്റിക്കൊണ്ടിരിക്കുന്ന കാലത്താണല്ലോ നാം ഇന്ന്. സ്വാർത്ഥത മനോഭാവമോ മനസ്കൃതിയുമുള്ള സമുദായത്തെ മാറ്റം വരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയുടെ പാഠങ്ങൾ നാം പഠിക്കണം. ഇന്നത്തെ പോലെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയും അവിടുത്തെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്തത്. നിങ്ങൾ നോക്കൂ, സ്ത്രീകളെ ഗ്രീക്ക് സംസ്കാരത്തിൽ ഒരു ചരിത്ര വസ്തുവായും റോമൻ സംസ്കാരത്തിൽ മൃഗതുല്യവുമാണ് കണ്ടത്. അപ്പോൾ സ്ത്രീകളെ കുറിച്ച് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവരും മാതാവിന്റെ കാൽപ്പടയിലാണ് സ്വർഗമെന്നും. എന്ന് നിങ്ങൾ നോക്കൂ, എതിരാളികൾ പോലും സൂക്ഷിപ്പ് മുതൽ തങ്ങളെ ഏൽപ്പിച്ചത് അവിടുത്തോടുള്ള വിശ്വാസവും അവിടുത്തെ സൗമ്യമായ പെരുമാറ്റവുമാണ് ഇത്രത്തോളം ദൃഢമായിരുന്നു എന്ന് തെളിയിക്കുന്നത്. മക്കയിലെ തങ്ങൾക്ക് ഏറ്റവും പ്രയാസവും ദുരിതവുമാണ് അവസാന മദീനയിൽ എത്തിയിട്ടും സ്വസ്ഥമായി ജീവിക്കാൻ പ്രയാസപ്പെട്ടു. നിരവധി പോരാട്ടങ്ങൾക്കിടയിൽ വിജയവും ലക്ഷ്യം തങ്ങൾക്ക് എത്തുകയും അവസാന മക്കയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത സന്ദർഭത്തിൽ വീരാളി പോരുണ്ടായ മഹാനായ സഹോദരന്റെ മകനുമാണ് നിങ്ങൾ. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മേൽ യാതൊരു പ്രതികാരവുമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോവാം. ആ മഹാനുഭാവന്റെ കാരണത്തോട് കിളമ്പിടിക്കാൻ ആർക്കാണ് സാധിക്കുക? അള്ളാഹു മുത്തു നബിയുടെ മദത് പറയാനും കേൾക്കാനും തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു. അസ്സലാമു അലൈക്കും.